بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. سنمان الدشر غوروسيدا علماء كلو بهمانيا سبيغرو ശരിയല്ലേ. മർക്കസു സഖാഫത്ത് സുന്നിയ റൂബി ജൂബിലിനിത പ്രചാരണക കർണാടക യാത്ര ശൈക്ഷണിക യാത്ര ഇന്നു കാലത്ത് ശൈഖ് യൂസുഫ് അൽ ഖാദിരി ഖദ്ദസ് അല്ലാഹു സറഹുൽ അസീസ് അവര സിയാറത്തിന് കുന്താപുരത്ത് നിന്ന് ഷുറുവാക്കി. അൽഹംദുലില്ലാ, ഇപ്പോൾ ഉലഹത്തിലാകെ വേൾഡ് ഫേമസ് എഡ്യൂക്കേഷൻ സിറ്റി മണിപ്പാൽ ഉടുപ്പി നഗരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ಬಹಳ ದೊಡ್ಡ ಭಾಷಣ ಮಾಡಿ ನಮ್ಮ ಪ್ರಿಯ ಜೈನಿ ಅವರುಗಳು ಮರ್ಕಸಿನುಡೆಯ ಸಂದೇಶ ಎಲ್ಲಾ ನಿಮ್ಮಗಳ ಮುನ್ನಲ್ಲಿ ವಳರೆ ವ್ಯಕ್ತವಾಗಿ ಬಯಾನ್ ಸೇದು ತನ್ನು. ಮರ್ಕಸ್ ಸ್ಟ್ಯಾಂಡಿಂಗ್ ಫಾರ್ ವಾಟ್? People are coming to Marcus and they are donating big amounts. Marcus leke aalukal varunu avide lakshangalum kodigalum sambhavana cheyunu. Endaanu idinte kaaranam? Wayanad, you know Wayanad? Wayanad in Kerala, Wayanad district le ഒരു ഹാജിയാർ, അയാൾക്ക് 8 ഏക്കർ ഭൂമി, ജസ്റ്റ് 2 ഏക്കർ. 8 ഏക്കർ ഭൂമിയിൽ 10 സെൻറ് വെച്ച് ബാക്കി മുഴുവനും മർക്കസിന് ഡൊണേറ്റ് ചെയ്തു. 10 സെൻറ്റിൽ അയാളൊരു ചിക്ക മന വെച്ച് അന്ത മനയിൽ അയാൾ താമസിക്കുന്നു. ചിക്കമന അല്ലേ? ആ ശരി. അവിടെ 8 ഏക്കർ ഭൂമി മർക്കസിന് കൊടുത്തു. ഇപ്പം അവിടെ ഒരു ദൊഡ്ഡ അമേപ്പ്, ദൊഡ്ഡ സമസ്ത മദീന അക്കാദമിയ, ഷേഖ ഷംസ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെൻ്റർ, വുമൻസ് ഓഫനേജ് വയനാട്ടിൽ നിമ്മ നോടേക്കു ദൊഡ്ഡ സമസ്ത. 10ാം ക്ലാസ് 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ പെൺകുട്ടികൾ, ഓർഫൻസ്, മർക്കസ് ഓർഫനേജ് ഗ്രീൻ വാലി അറ്റ് നിയർ മുക്കം കൂടരഞ്ഞ്. അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾ വയനാട്ടിൽ പഠിക്കുന്ന ഇടം 8 ഏക്കർ. അത് വലിയ ബിഗ് ബിൽഡിങ്സ് ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് എഡ്യൂക്കേഷൻ സിറ്റി. ദ ലാൻഡ് ഈസ് ഡൊണേറ്റഡ് ബൈ എ സിംഗിൾ പേഴ്സൺ. ഒരാൾ അയാളുടെ ഭൂമി മുഴുവനും അതിനു വേണ്ടി കൊടുത്തു. വായ്, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കൊടുക്കുന്നത്? അതേ രീതി ബംഗാളിലും ഇപ്പോൾ ഡേ ബിഫോർ യെസ്റ്റർഡേ ഗുജറാത്ത് ഉപ്ലേട്ടയിൽ എ പ്രോപ്പർട്ടി കോസ്റ്റ് എറൌണ്ട് 10 crore, ഹി സേസ് 100 കോടി വിലയുള്ള ഒരു പ്രോപ്പർട്ടി ഉപ്ലേട്ട സിറ്റി സെൻറ്ററിൽ, ബിലോങ് ടു വൺ ബിഗ് ജമാഅത്ത്. ഡേ ബിഫോർ യെസ്റ്റർഡേ ഹി കോൺട്രിബ്യൂട്ടഡ് ടു മർക്കസ്.
മർക്കസ് ഈസ് റണ്ണിങ് എ സ്കൂൾ ഇൻ ദാറ്റ് വില്ലേജ്. അവിടെ ആ ഗ്രാമത്തിൽ മർക്കസ് ഒരു സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 വർഷമായിട്ട് ആ സ്കൂളിൽ കുട്ടികൾ നിറഞ്ഞു, സ്ഥലമില്ല. വി ബോട്ട് 2 acres ലാൻഡ് ഞങ്ങൾ അവിടെ വാങ്ങി, കെട്ടിടം കെട്ടാനായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ബോംബെ ജസ്ലോക്ക് ഹോസ്പിറ്റലിലെ വലിയ ഡോക്ടർ, അദ്ദേഹത്തെ ഞങ്ങൾ ചെന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ ടീം ഒന്നടങ്കം അവർ ചേർന്ന് വലിയൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് സ്കൂൾ മൊത്തം മർക്കസിന് ഡൊണേറ്റ് ചെയ്തു. എന്ത് കാരണം? They are seeing the changes happening in Gujarat. ഗുജറാത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർ കാണുന്നു. മലയാളം മനസ്സിലാവും എല്ലാവർക്കും? എല്ലാവർക്കും? ആ അപ്പോൾ ഗുജറാത്തിൽ ബിഫോർ അബൌട്ട് 3 months ago ഞാനന്ന് പറഞ്ഞു അവിടെ ഉപ്പനങ്കടി വന്ന സമയത്ത്, അപ്പോൾ അവിടെ ഞങ്ങളുടെ സ്കൂളിന് 10 വർഷം പൂർത്തിയായി. ഒരു സ്കൂൾ ഗോണ്ടൽ, ആ സ്കൂൾ ഡൊണേറ്റ് ചെയ്തത് ഒരു ഹാജിയാർ, അദ്ദേഹം മരിച്ചു. ആഫ്റ്റർ 10 years ഹി പാസ്ഡ് അവേ. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം മരിച്ച വീട്ടിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കോ മരുമക്കോ എല്ലാ ഒട്രാസും ഒന്നിച്ചു വന്നിട്ട് അവർ ഭാരി ഖുഷിയായിട്ട് കരയുന്നു. എന്ത് വിഷയം? അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ഹാജിയാർ 10 വർഷം മുന്നേ മരിച്ചെങ്കിൽ ഖുർആൻ ഓതാൻ ഒരു കുട്ടി പോലും ഇവിടെയില്ല. ഇപ്പം 600 കുട്ടികൾ ഖുർആൻ കയ്യിൽ വെച്ച് ബാത്തജ്വീദ് ഖുർആൻ ഓതുന്നു. ഇത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാം വളരെ കൂടുതൽ സന്തോഷിച്ച് കരഞ്ഞുപോയി. 10 വർഷം മുന്നേ ഇത്ര വലിയൊരു കെട്ടിടം എന്തിന് മർക്കസിന് കൊടുക്കുന്നു എന്ന് ഞങ്ങൾ ചോദിച്ചു. റിലേറ്റീവ്സ് ഞങ്ങൾ പലരും ചോദിച്ചു, എന്തിന് കേരളത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്ന, ഇവിടെ ഗുജറാത്തിൽ തന്നെ പലരും ഇല്ലേ? പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അതിൻ്റെ കാരണം മനസ്സിലായി. സോ വി ആർ വെരി ഹാപ്പി. മറ്റൊരു വിഷയ, അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഒരു ചെറിയ കോൺഫറൻസ് വിളിച്ച് ഞങ്ങൾ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കഴിഞ്ഞ്, സോ എ സീനിയർ ലേഡി റിട്ടയർഡ് ടീച്ചർ, ഹീസ് വർക്ക്, അവൾ ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് ടീച്ചർ വന്ന് പറയുന്ന, ഒരു അഡ്വർടൈസ്മെൻ്റ് പത്രത്തിൽ ദർ ഇസ് എ വേക്കൻസി, മർക്കസ് സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് കണ്ട, വി വിൽ നോട്ട് കം, ഞങ്ങളാരും കൊണ്ട് വരില്ല. ഒരു ഹിന്ദു ടീച്ചർ മുസ്ലിം സ്കൂളിലേക്ക് വരില്ല. കാരണം, മുസ്ലിം എന്ന് പറഞ്ഞാൽ നോ ഹൈജീൻ, വൃത്തിയില്ലാത്തവർ. ഇറ്റ് വാസ് ഞങ്ങളുടെ കൺസെപ്റ്റ്, കാഴ്ചപ്പാട് അതായിരുന്നു. മുസ്ലിം തന്നെ വൃത്തിയില്ല, ഇറച്ചിയും മീനൊക്കെ തിന്നുന്ന ആൾക്കാർ. ഇറച്ചിയും മീനും തിന്ന ആളെന്ന് പറയുമ്പോൾ വൃത്തിയില്ലാന്ന് അവർക്ക് തോന്നും. ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ നാട്. ഇപ്പം നമ്മൾ പൂച്ചനെ തിന്നുന്ന ആൾ, എലീനെ തിന്നുന്ന ആളെന്ന് പറയും, നമുക്ക് തോന്നും വൃത്തിയില്ല. അതുപോലെ നമ്മളെപ്പറ്റി ഇറച്ചിയും മീനും തിന്നവരെ പറ്റി അവർ മനസ്സിലാക്കുന്നത് ഇവർ വൃത്തിയില്ലാത്ത ആൾ. പിന്നെ ഭീകരന്മാർ, ബോംബുണ്ടാക്കുന്ന ആൾ, കത്തി മൂർച്ച കൂട്ടിയിട്ട് ആളെ കുത്തുന്ന ആൾ, ഈ ധാരണയായിരുന്നു. ഞാൻ റിട്ടയറായ സമയത്ത്, ബൈ ദ വേ, ഒരു ഫ്രണ്ടിൻ്റെ അഡ്വൈസിൽ ഞാനിവിടെ വന്ന് സ്കൂളിൽ, ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മുസ്ലിം കുട്ടികൾ എത്രമാത്രം ഹൈജീനിക്കാണ്. അവർ മൂത്രം ഒഴിച്ചു വന്നാൽ, ഒരു തുള്ളി മൂത്രം വസ്ത്രത്തിൽ തെറിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുകാൻ വേണ്ടി പോകും. അപ്പോൾ മുസ്ലിം എത്രമാത്രം വൃത്തിയുള്ളവരാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുമായുള്ള ഈ ടീച്ചേഴ്സും അവിടുത്തെ ആളുകളുമായുള്ള ഡീലിങ്ങിൽ മുസ്ലിം എത്ര ഭീകരതയുണ്ടോ, മുസ്ലിമിൻ്റെ പെരുമാറ്റം എന്താണ്, വാട്ട് ഈസ് ഹിസ് ബിഹേവിയർ എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ അടുത്തയാളെ കൊണ്ടുവന്നു, അടുത്തയാളെ കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ ഒരു 5-8 ആ നാട്ടുകാരായ അമുസ്ലിംകളായ സ്ത്രീകൾ ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഇതുകൊണ്ട് എന്താണ് ഉണ്ടായത്? 2000 ആണ്ടിൽ എരടുസാവര, അന്ന് 100 സാവര മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, തീവച്ചും കഴുത്തറുത്തും നശിപ്പിച്ച്.
അതിനുശേഷം ഇവിടെ കർണാടകയിലും കേരളത്തിലും നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഇടിച്ചു. അന്തരീക്ഷത്തിനൊന്നും പറ്റിയില്ല. പത്രകോളങ്ങളിൽ വലിയ പ്രസ്താവനകൾ ഇറക്കി. ആ പത്രങ്ങൾ പാക്ക് ചെയ്യാനോ സൂപ്രയായോ മാറി. മർക്കസ് അവിടെ അന്ന് സ്കൂളുണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ ആളുകൾ ചോദിക്കും, ഗുജറാത്തിൽ പോകാൻ പറ്റുമോ? ഇപ്പോൾ ആ ഗ്രാമത്തിൽ ഹിന്ദു മുസ്ലിം എന്താണ് ഇസ്ലാം എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂല, തിരിച്ചറിയൂല. അങ്ങനത്തെ ജനങ്ങൾ മിംഗിളായി ജീവിക്കാൻ തുടങ്ങി, മുസ്ലിമിനെ അംഗീകരിക്കാൻ തുടങ്ങി. ഉറച്ചു പറയാൻ നമുക്ക്, ആ ഒരു സിറ്റിയിൽ ഇനിയൊരിക്കലും ഒരു കലാപം ഉണ്ടാവുകയില്ല. ഒരു സിറ്റിയിൽ മാത്രമല്ല, എവിടെയെല്ലാം നമ്മുടെ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ടോ അതിനുശേഷം ആ മോഡലിൽ ആ നാട്ടുകാരായ നമ്മുടെ സുന്നി പ്രവർത്തകർ തന്നെ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഉപ്ലേട്ടയിലും ഗോണ്ടലിലും രാജ്കോട്ടിലും ചാഞ്ചുവേലിലും വാഗ്രയിലും ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഇതാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇതൊരു ഗ്രാമത്തിലൊരു ചേഞ്ച് കണ്ടാൽ അടുത്ത സിറ്റിയിലുള്ള ഒരു ഹാജി വരുമ്പോൾ അയാൾ പറയും, യെസ് ഐ വിൽ ഗിവ് യു 10 acres ലാൻഡ്, ബിൽഡ് എ സ്കൂൾ ഹിയർ. അല്ലെ, സ്കൂൾ കെട്ടിടം ഞാൻ കെട്ടിത്തരാം, യു കം ആൻഡ് റൺ ദി സ്കൂൾ. അതുകൊണ്ടാണ് ആളുകൾ നിരന്തരം വീണ്ടും മർക്കസിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ വെസ്റ്റ് ബംഗാൾ, ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ആ നോർത്ത് ഈസ്റ്റേൺ ഏരിയയിലേക്ക് പോയാൽ അവിടെ കുടിക്കാനുള്ള വെള്ളമടക്കം നമ്മൾ കൊണ്ടുപോകണം, കിടക്കാനുള്ള വിരിപ്പുമായിട്ട് പോകണം. അവിടെ ഒന്നുമില്ല. അവിടെ നാട്ടിലൊരു കുളം ഉണ്ടാകും. കുളത്തിൻ്റെ ഒരു ഭാഗത്ത് ആളുകൾ വെള്ളമെടുക്കും കുടിക്കാൻ, മറേ ഭാഗത്ത് ആളുകൾ കുളിക്കും, വേറൊരു ഭാഗത്ത് നനക്കും. ഇതാണ് നാട്ടിലെ അവസ്ഥ. അങ്ങനത്തെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ ശുദ്ധനീരു കിണർ കെട്ടിക്കൊടുത്തു. കിണറെന്നല്ല ചൊല്ല, ഭാവി. ആ ഭൂതമല്ല, ഓക്കെ, ഭാവി. ആയിരക്കണക്കിന് ഭാവി വെച്ച് അവിടെ ശുദ്ധവെള്ളം കൊടുക്കും. ചിക്ക ചിക്ക മസ്ജിദുകൾ വെച്ച് ആ മസ്ജിദുകളിലെ ഇമാം 5 നേരം നിസ്കരിക്കുന്നു. കുട്ടികൾക്ക് ബംഗ്ല ഭാഷ, കണക്ക്, സയൻസ്, ഖുർആൻ, അഖീദ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനത്തെ നൂറുകണക്കിന് മസ്ജിദുകൾ, വിദ്യാലയങ്ങൾ, ദൊഡ്ഡ ദൊഡ്ഡ സമസ്തകൾ. മാൽദ, അസ്സാമിലൊക്കെ വലിയ ഓർഫനേജ്, സ്കൂൾ, ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം, വിമൻസ് കോളേജ്, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള പെരിയ ദൊഡ്ഡ അമേപ്പുകൾ, ദൊഡ്ഡ സമസ്തകൾ എല്ലാം അവിടെ ചെയ്തു. അതിന് നമ്മൾ 5 പൈസ വെച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. നത്തിങ്, അവിടെ നിന്നൊന്നും കിട്ടൂല, കാരണം അവർ വളരെ പാവപ്പെട്ട ആളുകളാണ്. അപ്പോൾ മൈക്കിൽ നിന്ന് ഒരാൾ ഫോൺ ആക്കിയിട്ട് പറയുന്നത്, എനിക്ക് 500,000 rupees ഒരു പള്ളി കെട്ടണം, നിങ്ങൾ കെട്ടോ? യെസ്, മർക്കസ് ഈസ് റെഡി, മർക്കസ് വിൽ മേക്ക് എ മസ്ജിദ് ഫോർ യു ഇൻ ബംഗാൾ ഓർ ആസാം. വേറൊരാൾ ഫോൺ ആക്കിയിട്ട് പറയുന്നത്, എൻ്റെ വാപ്പ മരിച്ച്, അപ്പോൾ 1 crore rupees വഖഫ് സ്വത്തുണ്ട്, അത് ഞങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ കൊണ്ടുപോയിട്ട് മദ്രസ ഉണ്ടാക്കുമോ? മർക്കസ് ഈസ് റെഡി ടു ഹെൽപ്പ് യു. അപ്പോൾ യതീം കുട്ടികളെ സഹായിക്കുന്നത് പോലെ പണക്കാരെയും മർക്കസ് സഹായിക്കുന്നു. അതേ രീതി യതീമായതുകൊണ്ട്, മിസ്കീനായതുകൊണ്ട് ഇൽമു കിട്ടാത്തവരെ സഹായിക്കുകയാണ് തീംഖാനയിൽ മദ്രസയും സ്കൂളും ഉണ്ടാക്കിയിട്ട്. എന്നാൽ വലിയ വലിയ മൾട്ടി മില്യനേഴ്സ്, ഇപ്പം ഈ ഗുജറാത്തിൽ തന്നെ മൾട്ടി മില്യനേഴ്സ് ഉണ്ട്. ഇപ്പം ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി തരുന്ന ആൾ മൾട്ടി മില്യനേഴ്സ് അല്ലേ? ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല. ജാറത്തിൽ പോവും, ഫാത്തിഹോദും. ഉസ്താദ്മാരെ കണ്ട തല കുനിച്ച് നിൽക്കും, തലയിൽ കൈവെക്കാൻ പറയും. നിസ്കരിച്ചിട്ടില്ല. എന്ത് നിസ്കരിക്കാത്ത? ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നിസ്കരിക്കണമെങ്കിൽ ഉദു എടുക്കാൻ അറിയോ? അതും അറിയില്ല. ദേ ആർ ബിഗ് മുസ്ലിംസ്. അങ്ങനത്തെ ആളുകളിൽ നിസ്കാരം പഠിപ്പിക്കാൻ ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ചു.
ഈ 2 കോടിയുടെയും 3 കോടിയുടെയൊക്കെ ബിൽഡിംഗ് ഓഫർ ചെയ്യുന്ന ആളുകൾ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല. വലിയ ഹൃദയമുണ്ട്, പക്ഷെ അവർക്ക് ദഅവത്ത് ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഗുജറാത്തിൽ ചെന്നാൽ നമുക്ക് കാണാം, പലരും വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാരണം വർഷത്തിലും അവരുടെ ഫണ്ടുണ്ട്. പക്ഷെ ഇതേരോന്നോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലെന്താ നടത്തേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ, എൻ്റെ കയ്യിലുള്ള പണം ഒരു നല്ല വഴിയിലേക്ക് നീക്കാൻ പറ്റിയ ബെസ്റ്റ് ഏജൻസിയാണ് മർക്കസ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ മർക്കസിനെ സഹായിക്കുകയും മർക്കസ് ആ കാര്യങ്ങൾ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഞാൻ നിർത്തണം ഇൻഷാല്ലാ. 10 ലക്ഷം രൂപേൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്താൽ അപ്പോൾ വേറൊരാൾ പറയും, ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയൊരു പള്ളി വേണം, 20 ലക്ഷം രൂപേൻ്റെ വേണം. അങ്ങനെ ചെയ്ത് ചെയ്ത് വലിയ വലിയ പ്രോജക്റ്റുകളാകും. ആ കാരണം കൊണ്ടാണ് മർക്കസ് വലിയ കോടികളുടെ കടത്തിലായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ റമസാനാകുമ്പോഴും 20 കോടിയുടെ 30 കോടിയുടെ കടമുണ്ടാകും. അതെങ്ങനെയെങ്കിലും കഷ്ടിച്ച് പകുതി തീർക്കുമ്പോഴേക്ക് വേറൊരു സ്ഥലത്ത് അത്യാവശ്യം എന്ന് പറഞ്ഞ അങ്ങനെ വലിയ പദ്ധതികൾ ചെയ്യുന്നത് കൊണ്ടാണ് കടമായി വരുന്നത്. പക്ഷേ മർക്കസ് എല്ലാ കാലത്തും ഇങ്ങനെ കൈനീട്ടി കടം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സുസ്ഥിരമായ ഇസ്ലാമിക് പാരമ്പര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദീന മസ്ജിദ് ഉണ്ടാക്കുമ്പോൾ ഭൂമി ക്യാഷ് കൊടുത്തു വാങ്ങി, പക്ഷെ സുദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തതാ. മസ്ജിദ് ഉണ്ടാക്കാൻ എല്ലാവരും സഹായിച്ചു. ഓരോ സമരങ്ങൾക്ക് പോകുമ്പോൾ നബിതങ്ങൾ ഖുതുബ ഓതിയിട്ട് കൈ പിരിക്കും, അങ്ങനെ എല്ലാ സ്വഹാബത്തും വലിയ പണക്കാരൊക്കെ കൊടുക്കും. അങ്ങനെ നടത്തിപ്പോന്ന ഇസ്ലാം 3rd ഖലീഫ അഥവാ 2nd ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലമായപ്പോൾ സക്കാത്ത് വാങ്ങാൻ ആളില്ല. എവരിബഡി റിച്ച്, എല്ലാ മുസ്ലിം റിച്ചായി മാറി. അതേ രൂപത്തിൽ ഈ സമൂഹത്തെ റിച്ചാക്കി മാറ്റണം. അതിന് മർക്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്, ബിസിനസ്സും വ്യവസായവും കുട്ടികളെ പഠിപ്പിക്കുന്നു. കോളേജിൽ BBA BCOM പഠിപ്പിച്ച് കോഴ്സ് പാസ്സായാൽ അയാളൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആകാൻ വേണ്ടി പോകാനല്ല പഠിപ്പിക്കുന്നത്. BBA കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങണം, ഒരു ഇൻഡസ്ട്രി തുടങ്ങണം. അതിനുവേണ്ടി ഹാൻഡിക്രാഫ്റ്റ്സ് മുതൽ ITI പിന്നെ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്നു. മെർച്ചൻസ് ചേംബറിലൂടെ കച്ചവടക്കാരെ അവർക്ക് പരിശീലനം നൽകിയിട്ട് വലിയ കച്ചവടക്കാരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായാണ് മർക്കസിന് വരുമാനത്തിന് വേണ്ടി മർക്കസ് കൊമേഴ്സ്യൽ കോംപ്ലക്സ് 25 വർഷം മുമ്പ് കോഴിക്കോട്ട് സ്ഥാപിച്ചത്. അന്നത്തെ മർക്കസിൻ്റെ ചെലവ് കഴിച്ച് ബാക്കിയുണ്ടാകുമായിരുന്നു കൊമേഴ്സ്യൽ കോംപ്ലക്സ് കൊണ്ട്. പക്ഷേ മർക്കസ് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് കൊണ്ട് അത് തികയാതെ വന്നു, ഒരാഴ്ചക്ക് തികയാതെ വന്നു. ഇപ്പം മർക്കസ് നോളജ് സിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ വലിയ വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അവിടെ സംരംഭങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ കൊടുക്കുന്നു. അതിലൂടെ മർക്കസിന് വരുമാനമുണ്ടാകുന്നു. അങ്ങനെ ഒരു സെൽഫ് സസ്റ്റൈനബിൾ, സ്വയം നിലനിൽക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയായി നമ്മുടെ കമ്മ്യൂണിറ്റിയെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇതുപോലെ മുസ്ലിങ്ങൾ യാചിക്കാനാളില്ലാതെ, പിരിവെടുക്കാൻ ആളില്ലാതെ, മുതലാളിമാരൊക്കെ കച്ചവടം ചെയ്ത് പൈസ ഇങ്ങനെ നിറഞ്ഞ് ബാക്കിയായിട്ട് പിരിവ് വാങ്ങാൻ ഒരൊറ്റ ഉസ്താദ്മാരും വരുന്നില്ല, എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നൊരവസ്ഥ കൈവരണം. അപ്പം നബിന് ആ കാശും കൊണ്ട് നേപ്പാളിലേക്ക് പോകാം, ശ്രീലങ്കയിലേക്ക് പോകാം. അറബികളാരെങ്കിലും പിരിവിന് വേണ്ടി ഇവിടെ വരുന്നുണ്ടോ? ദുബായിൽ പള്ളി ഉണ്ടാക്കാൻ നേരത്തെ ഉണ്ടാക്കിയിരുന്നു നമ്മൾ. തലശ്ശേരിയിലെ KI കുടുംബമാണ് മക്കയിൽ KI റുബാത്ത് ഉണ്ടാക്കി കൊടുത്തത്. UPയിലെ സൗലത്തിയ എന്ന് പറയുന്ന പെണ്ണാണ് മക്കത്ത് അറബി കോളേജ് ഉണ്ടാക്കിയത്, സൗലത്തിയ അറബി കോളേജ് ഉണ്ടാക്കിയത്. അറബ് നാട്ടിലേക്ക് അബുദാബിയിലേക്കും ദുബായിലേക്കൊക്കെ ഇന്ത്യക്കാർ ചെന്നാൽ അറബികൾ ഇങ്ങനെ കാത്തിരിക്കും, ഇന്ത്യക്കാരൻ വരുന്നുണ്ട്, മൈക്കിൽ നിന്ന് ലാഞ്ച് വരുന്നുണ്ട്, അപ്പോൾ അരി കിട്ടും, അരിപ്പ് കിട്ടും എന്നിട്ട് അറബികൾ ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. ഇത് വളരെ ദൂരമല്ല, കുറച്ചൊരു 19 വർഷം മുമ്പാ. അത് മാറി ഇപ്പം തിരിച്ചിങ്ങോട്ടായി. ഇപ്പം അവരിങ്ങോട്ട് പള്ളി ഉണ്ടാക്കാൻ പിരിവിന് വരുന്നില്ല. ഇതുപോലെ ഇന്ത്യക്കാർ പിരിവിന് എങ്ങോട്ടും പോകാതെ നമുക്ക് വേറെ ഏതെങ്കിലും ആഫ്രിക്കയിലും ഉഗാണ്ടയിൽ
നൈറോബിയിലും അതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ നമ്മുടെ ആളുകളെ, നമ്മുടെ ഭാവി സ്റ്റുഡൻസിനെ നമ്മൾ എല്ലാ നിലക്കുമുള്ള ഉയർത്തിക്കൊണ്ടുവരണം. അതുകൊണ്ടാണ് ചാരിറ്റി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഡസ്ട്രി, കോമേഴ്സ് എല്ലാ ഫീൽഡിലും ഉമ്മത്തിനാവശ്യമായ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു കാരണം. ആരോഗ്യം വളരെ ഉഷാറാക്കണം. ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ ചോദിക്കും, ഷുഗറും പ്രഷറൊന്നും ഇല്ലേ, ഇതുവരെ ഇല്ലേ, ഒന്നും ആയിട്ടില്ലേ? ഇതൊരു നിർബന്ധമുള്ളതുപോലെയാണ് ആളുകളുടെ ധാരണ. അപ്പോൾ 80 വയസ്സ് കഴിഞ്ഞാലും 100 വയസ്സ് കഴിഞ്ഞാലും ആരോഗ്യവാനായി ജീവിക്കണം. ഒരു മുസ്ലിം, യഥാർത്ഥ മുസ്ലിം, ഹെൽത്തി മുസ്ലിമായിരിക്കണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഅ്മിനൽ ഖവിയ്യ. ഹെൽത്തി ആകണമെങ്കിൽ ഭക്ഷണം ഹെൽത്തി ആവണം, എക്സസൈസ് വേണം, ലൈഫ് പ്രിൻസിപ്പിൾ വേണം. അത് സമൂഹത്തിൽ പറഞ്ഞാൽ മാത്രം പോലെ നടപ്പിലാക്കണം. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജും അതിനോടനുബന്ധിച്ചുള്ള അലേഡ് സയൻസ് കോളേജുകളും ഈ ഒരു വിഷയം സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്നതോടൊപ്പം അത്യാവശ്യമായ മരുന്ന് നിർമ്മിക്കാനുള്ള, മർക്കസ് ഇപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് തന്നെ മരുന്നുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വലിയ മരുന്ന് നിർമ്മാണത്തിൻ്റെ വൻമേഖലയിലേക്ക് കടന്നു വരണം. അതിനു പുറമെ മരുന്ന് കുടിക്കാതെ ജീവിക്കാൻ വേണ്ടി ആണ് മസ്റ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഡയറി ഫാമും ഗോട്ട് ഫാമും പോൾട്രി ഫാമും വെജിറ്റബിൾ ഫാമുകളും എല്ലാം കൃഷി ഉണ്ടാക്കി തിന്നാൻ വേണ്ടി മാത്രമല്ല, കൃഷിയുടെ ഒരു മെത്തഡോളജി, ആ ഒരു കാഴ്ചപ്പാട് ജനങ്ങളിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നേരത്തെ നമ്മൾ സഖാഫി പറഞ്ഞില്ലേ, മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനോടൊപ്പം അതിനു മുന്നിൽ നമുക്ക് കുതിക്കണമെങ്കിൽ സാങ്കേതികമായി നാം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതിനുള്ള ഗവേഷണ പഠന തലത്തിലേക്കുള്ള മുന്നേറ്റമാണ് ഈ റൂബി ജൂബിലിയോട് കൂടി മർക്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് പര്യവേക്ഷണം വൈജ്ഞാനിക മികവിന് എന്ന ഒരു സ്ലോഗൻ ഈ സമ്മേളനത്തിന് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിൻ്റെ സഹായികളായും പ്രവർത്തകരായും മാറുകയും പദ്ധതികളും പരിപാടികളും സംബന്ധിക്കുകയും ചെയ്യണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ അടുക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമൊക്കെ അവസരം കണ്ടെത്തണം കൂടി എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ യാത്രയ്ക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.